എട്ട് ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു. അതിൽ നിന്നും മനസ്സിലാക്കാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള തന്നെ നമ്മളും വിശ്വസിക്കുന്നു. പോലീസിനെ മാറ്റി നിർത്തിയ ഒരു CBIയോ ജുഡീഷ്യറിയോ ആണ് നമുക്ക് അതിലെ ഒരു വിശ്വാസ്യത ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു ഇങ്ങനത്തെ ഒരു ക്രൈം ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അവരൊന്നും ഇതിനെപ്പറ്റി പഠിക്കാതെ ഒരിക്കലും ഒരു അഭിപ്രായം പറയുന്ന ആൾക്കാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി കൂടിയുണ്ട്. ഹാരിസ്, അന്വേഷണ സംഘവുമായി സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കസ്റ്റഡി മരണമാണ് സംഭവിച്ചത് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ താമറിന് നേരിട്ടത് ക്രൂരമായ പീഡനം, അതിനുശേഷമുള്ള മരണത്തിലേക്ക് താമറിന് പോകേണ്ടി വന്നതാണ് എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം മുതൽ പറയുന്നുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അനുഭാവത്തോടെയുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വന്നിരുന്നു, മുമ്പൊരു നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കും എന്നാണ് നമുക്ക് ഉറപ്പ് വന്നത്. പിന്നെ എന്നിരുന്നാലും ഇതൊരു പോലീസ് ക്രൈം ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ, എല്ലാ പാർട്ടികളും എല്ലാ നേതാക്കന്മാരും പറയുന്ന പോലെ, പോലീസിനെ മാറ്റി നിർത്തിയ ഒരു CBIയോ ജുഡീഷ്യറിയോ ആണ് നമുക്ക് അതിലെ ഒരു വിശ്വാസ്യത ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു ഇങ്ങനത്തെ ഒരു ക്രൈം ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ തന്നെ ഈ ഒരു ആഴ്ചയായിട്ടും ഇതിൽ പല ഇടപെടലുകളും നടന്നു, പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ഈ രംഗത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പഠിച്ചു വരുമ്പോൾ തന്നെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഇതിലുണ്ടാവുന്ന ഒരു എന്താ പറയുക, അത്രയും കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത അതിലും അപ്പുറം ഉണ്ടാവും. അപ്പോൾ ഈ പോലീസുമായിട്ടുള്ള ഒരു ക്രൈം നടന്നതിനാൽ ഈ CBIയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ ആണ് നമുക്ക് CBI ആണ് കൂടുതൽ ആണെന്നാണ് എനിക്കിപ്പോൾ ഒരു ഒപ്പീനിയൻ തോന്നുന്നത്. പോലീസിനെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണം തന്നെ ആവും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴും അതിൽ മലപ്പുറം SPയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. VT ബൽറാം അത് വളരെ വ്യക്തമായി തുറന്ന് പറയുക തന്നെ ചെയ്തു. അതായത് ഇപ്പോൾ SPക്ക് കേസിൽ അമിത താല്പര്യമുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാൻ നോക്കുന്നു, ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടും കേസിൽ ഇടപെടുകയാണ്, പോലീസ് സർജനെ കണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ കേസിൽ നീതി നടപ്പാകുന്നതിൽ നിന്ന് ഇടപെടാൻ SPക്ക് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘമാണല്ലോ ഡാൻസ് ഓഫ്, അവരാണല്ലോ താമർ ജിഫ്രിയെ കൂട്ടിക്കൊണ്ടു പോയത്. അപ്പോൾ ആ ഇടപെടൽ നടത്തുന്നത് കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒരു കൈത്താങ്ങേകാൻ വേണ്ടിയാണ് എന്ന ഒരു സംശയം അത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഹാരിസ് അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായും അവരൊന്നും ഇതിനെപ്പറ്റി പഠിക്കാതെ ഒരിക്കലും ഒരു അഭിപ്രായം പറയുന്ന ആൾക്കാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെ എന്നെ പോലെ ചെറിയ ആൾക്കാരല്ല, അവരൊക്കെ ഇതിന് ഇതുമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള എല്ലാം സൗദിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണ കറക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു എന്താ പറയുക, ആദ്യത്തെ നടപടി തന്നെ പോലീസുകാർക്കെതിരെ ഉണ്ടായത്, എട്ട് ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു. അതിൽ നിന്നും മനസ്സിലാക്കാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള തന്നെ നമ്മളും വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും പറഞ്ഞതനുസരിച്ച് അവരൊന്നും ഇതിനെ ഒന്നും പഠിക്കാതെ ഒരിക്കലും ഒരു അഭിപ്രായം വരില്ല. ഈ FIR ഇട്ടതിൽ മരിച്ചതിന് ശേഷമാണല്ലോ FIR ഇടുന്നത്. മൂന്നാം മുറ പ്രയോഗിച്ചു എന്നതിന് ശരീരത്തിലെ മുറിവുകൾ തെളിവാണ് എന്ന് പറയുന്നു. ഹാരിസ് നേരിട്ട് കണ്ടതാണ് സഹോദരന്റെ മൃതദേഹം. പോലീസിന്റെ മൂന്നാം മുറ നമ്മൾ വായിച്ചു മാത്രം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ളതാണ്. അത് സ്വന്തം വീട്ടിൽ ഒരാൾക്ക് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറെ വിഷമമുണ്ടാക്കുന്ന ഒന്നുമാണ്. ഹാരിസ്, സഹോദരന്റെ മൃതദേഹം കാണുമ്പോൾ അത് ഏതവസ്ഥയിലായിരുന്നു? ആ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, ഞാൻ ആദ്യം തന്നെ അത് പറയാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് ആ സമയം കടന്നു പോയത്. ഭയങ്കരമായ സങ്കടത്തോടു കൂടിയാണ് ആ സമയം ഞാൻ ഫീൽ ചെയ്ത്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ അതിനകത്ത് പോയി കിടക്കുന്നത് കണ്ടത് തന്നെ ഒരു സാധാരണ മരണം വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അങ്ങനെയാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്, ഒരു കൂടുതൽ സാധനം കഴിച്ചിട്ട് മരിച്ചു പോയി എന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് കസ്റ്റഡിയിൽ എടുത്തു എന്നോ അവരെടുത്തുനിന്നാണ് ഞങ്ങളാണ് പോലീസാണ് അവിടെ കൊണ്ടുവന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ
ആദ്യമായി കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ഒരു ലഹരി മരിച്ച് അവർ അവൻ അങ്ങനെ മരിച്ചു എന്നാണ്. അവിടെ എത്തി കണ്ടപ്പോൾ ഷെഡിലാണ് അവൻ കിടക്കുന്നതും, പിന്നെ ശരീരമാകെ നീലിച്ചൊരു അവസ്ഥയിലായിരുന്നു. അതായത് മരിച്ചിട്ട് കുറേ സമയമായല്ലോ, അതാവാം. പിന്നെ ശരീരം നീലിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പാടുകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ തുടൻ്റെ ഭാഗത്തായാലും കാലിനടിയിലായാലും പുറം അതായത് പുറം ഭാഗത്തുള്ള ചെറിയ ചെറിയ വരകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊരു മനസ്സിലായി മനസ്സിലായി, ഞാൻ അതിനെ നിർബന്ധിക്കുന്നുമില്ല. അതെ, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമ്മളൊക്കെ അറിഞ്ഞതാണ് ആ മർദ്ദന പരുക്കുകൾ. ഇതിൽ എസ് പിയുടെ ഈ ഡാൻസ് ഓഫുമായിട്ടുള്ള ബന്ധം, എസ് പി മറച്ചു വെക്കുന്നതും രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ആരെയാണ്? അവിടെ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരുടെ ഒരു സംഘം തന്നെ ഉണ്ടോ മലപ്പുറത്ത്? അവരാണോ താമിറിനെ ഇങ്ങനെ ഉപദ്രവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേസിൽ ഇടപെട്ടിട്ട് ഞാനിതൊരു കേസുമായിട്ട് ഇടപെട്ടിട്ട് പോലുമില്ല. ഇതന്നെ എനിക്ക് ജീവിതത്തിൽ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു അനുഭവമാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ഇതിങ്ങനെ ഒരു സേനയുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ അനിയൻ്റെ പേരിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിയത് അവരാണ് പിടിച്ചതെന്നും പറയുന്നുണ്ട്. പക്ഷേ താനൂര് പോലീസിലെ ആൾക്കാരാണ് സസ്പെൻഡ് ചെയ്തതെന്നും പറയുന്നുണ്ട്. അവരെ പേരിലാണ് FIR ഇട്ടത്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിലെന്തോ ദുരൂഹത പാളിയിട്ടുണ്ട്, ഇതിൻ്റെ ബേക്കിൽ കളിച്ചത് ഇങ്ങനെ തന്നെ ആൾക്കാരാവാം എന്നുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ ഇതിനിങ്ങനെ മലപ്പുറത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമാണ്.